ലിയഹബ ലക്ക ഗുലാമൻ സക്കിയ എന്ന് പറഞ്ഞ സക്കിയ എന്ന് പറഞ്ഞാല് പരിശുദ്ധൻ എന്ന് പറഞ്ഞാല് അർത്ഥം എന്നറിയാമോ? സംസ്കാര സമ്പന്നൻ എന്ന അർത്ഥം. അറബി വാക്ക് ഈ അറബി അറിയാനുള്ള വേറെ ആരെങ്കിലും അതുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. ജക്ക എന്ന് പറഞ്ഞ ഒരു അതായത് ഒരു പ്രോണ നമ്മളെ ഇത് പറയില്ലേ, ഒരു ലഫ്ല്, ഒരു ലഫ് എന്ന് പറഞ്ഞ വാക്ക്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് മറ്റേ പരിശുദ്ധനായ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളെന്നല്ല, സംസ്കാര സമ്പന്നൻ എന്ന അർത്ഥം അതിൻ്റെ അകത്ത്. ഗുലാമൻ സക്കിയ അത് പക്വതയുള്ള സംസ്കാര സമ്പന്നനായ ഒരു കുട്ടിയെ നിനക്ക് നൽകി എന്നാണ് അവിടെ പറഞ്ഞത്. എന്റെ പൊന്ന് സഫാനെ വിളിപ്പിക്കാൻ നിക്കല്ലേ, ഈ അറബി അറിയാത്ത ആൾക്കാർ, അറബി അറിയാത്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സഫാൻ അങ്ങോട്ട് തള്ളല്ലേ സോൾജറെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളൊന്ന് ഇടക്ക് കയറാതിരിക്കുക. എനിക്കൊരു 3 മിനിറ്റ് തരാന്ന് പറഞ്ഞില്ലേ? ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത്, ഈ ഫാക്ച്വൽ എറർ പറഞ്ഞ ഇടയ്ക്ക് കേറി പോവും സഫാനെ. അതിനുശേഷം നിങ്ങൾക്ക് സംസാരിക്കാലോ. അല്ല, സക്കിയൻ എന്ന വാക്കിന്റെ അർത്ഥം സഫാൻ വെച്ചത് കണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറിയത്. സംസ്കാരമുള്ളവൻ. ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാം. നിങ്ങളുടെ അറബി പണ്ഡിത്യം ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ സഫാനെ, നിങ്ങളുടെ അറബി പണ്ഡിത്യം ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ. ആ 4:24 എന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞു തന്നെ. 4:24 മാറ്റിവിടല്ലേ, വിഷയം മാറ്റിവിടല്ലേ. ഇതേ ഇതേ ടോപ്പിക്ക് തന്നെ നിൽക്കട്ടെ. ഇതേ തന്നെ ഒരു വലിയ വിട്ടുത്തരം പറഞ്ഞു. ഇതേ ടോപ്പിക്ക് നിൽക്കട്ടെ. 4:24 പോയി കഴിഞ്ഞാൽ ആ വിഷയമായി പോകും പിന്നെ ചർച്ച. വിട്ടിത്തരമല്ല, നിങ്ങള് ആരോടുമാണ് അത്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതായത് ഹിന്ദുക്കളായ കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് തന്നെ ബി എ അറബിക്ക് പഠിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചു. എവിടെ നിന്നാണ് മലയാളം ഡിഗ്രി എടുത്തത് അത് പറയൂ. ഞാൻ മലയാളം ഡിഗ്രി അല്ല എടുത്തത്, ബി എ അറബി കേരള യൂണിവേഴ്സിറ്റിന്ന് എടുത്ത ആളാണ്. കേരള യൂണിവേഴ്സിറ്റിന്ന് ബി എ അറബിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വെച്ചാൽ ബി എ അറബിക്ക് പഠിക്കുമ്പോൾ അറബിയിൽ മാത്രമല്ല മോനെ പഠിപ്പിക്കുന്നത്, ബി എ അറബിക്ക് പഠിക്കുമ്പോൾ ആ അറബി വാക്കിന് എങ്ങനെ ഉപയോഗിക്കും, ഏത് രീതിയിൽ വരും എല്ലാം. നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഈ ബിജു ബ്രദറെ, ഫസ്റ്റ് തിങ് പണ്ഡിതന് പണ്ഡിതന് അവസരം തരാത്ത ഒരു നല്ല ഞാനെങ്കിൽ റിമൂവ് ആയി. ഒരു സെക്കൻഡ്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വാക്കുകളുടെ അർത്ഥങ്ങളുടെ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, അഹദ് എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? അഹദ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ വഴുതി മാറുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, അർത്ഥം നിങ്ങൾ പറ. അതിന്റെ അർത്ഥവും എല്ലാത്തിന്റെ അർത്ഥവും പറഞ്ഞു തരാം, പക്ഷെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം പൂർത്തിയായതിന് ശേഷം പറഞ്ഞു വന്ന വിഷയത്തിൽ കൺക്ലൂഷൻ പറയാം. അല്ലല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തു, ഒരു കാര്യം പറഞ്ഞു ഞാൻ നിർത്തു. അപ്പൊ ഈ പണ്ഡിതന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിശുദ്ധ പുത്രനാന്ന് കാണിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഈ പണ്ഡിതന്മാരെ കളിയാക്കുമല്ലേ? നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതനെ നിങ്ങൾ നിങ്ങളുടെ പുതിയ വ്യാഖ്യാനം കൊണ്ടുവരുമല്ലേ? നിങ്ങളുടെ നിങ്ങൾ ഇത് വായിച്ചത് ഈ ബിജു ബ്രദറിന്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഖുറാനല്ല, ഇത് ഉണ്ടാക്കിയതും ഇത് തർജ്ജമ ചെയ്തതും നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെയാ. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് ഈ അലക്കിനെ ഭ്രൂണമാകുന്നത് പോലെ നിങ്ങള് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരിക. എന്റെ പൊന്നു സഹോദരൻ, ഇത് എന്തിനാ? അപ്പൊ അവർക്കറിയത്തില്ലായിരുന്നു ഇതിന്റെ മലയാളം അർത്ഥം എന്തുവാ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരുക. ഞാൻ ആ അഹദ് എന്നുള്ള വാക്യം ചോദിച്ചെന്താണെന്നറിയോ? 29 എടുത്തുണ്ട് ഖുറാനില്, അതിനകത്ത് ഒരൊറ്റ എടുത്തേ ഉള്ളൂ 1 എന്നുള്ള, ബാക്കി എല്ലായിടത്തും 1 എന്ന ഉപയോഗിച്ചിരിക്കുന്നത്, 28 എടുത്ത്. നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളോട് തന്നെ അന്യായ കാണിക്കുന്നത്, ഞങ്ങളോടല്ല. ജിബോർ ബ്രദറെ, ഇപ്പൊ പുള്ളി കൊണ്ടുവരുന്നത് പുള്ളിയുടെ മാത്രം അർത്ഥമാണ്. സോ അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അച്ചടിച്ച ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ഏത് ബുക്ക് എന്ന് പബ്ലിഷ് ചെയ്ത് ഏത് ബുക്ക് സ്റ്റാളിൽ കിട്ടും, അല്ലെങ്കിൽ അതിനൊരു PDF ഓൺലൈനിലുള്ള PDF ഉണ്ടെങ്കിൽ ആ PDF ഏത് വെബ്സൈറ്റിൽ കിട്ടുമെന്ന് പുള്ളി നമ്മളോട് പറയട്ടെ, നമ്മളത് ചെക്ക് ചെയ്യാം. അതുവരെ നമ്മൾ വായിച്ചതാണ് ശരി. സാർമാരെ, ഈ പുള്ളി ചോദിക്കുന്നത് 19-ാം അധ്യായത്തിലെ ഏത് വാക്കാണ്? 19:19
അതിൽ പരിശുദ്ധനായ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ പുള്ളിയുടെ അർത്ഥം അനുസരിച്ച് അത് സംസ്കാര സമ്പന്നനാണെന്നാണ് പറയുന്നത്. അല്ല സഫ്വാൻ ഓർഗനിസ്റ്റ് ഒരു സെക്കൻഡ്, സഫ്വാൻ ഇവിടെ വെച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം സഫ്വാൻ ഇപ്പൊ ഇവിടെ വന്ന് താങ്കളുടെ പണ്ഡിതന്മാരെയൊക്കെ താങ്കൾ തള്ളിക്കളഞ്ഞു. താങ്കൾ ഇസ്ലാമിക ലോകത്തെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരെയും താങ്കൾ തള്ളി. ഇതൊരു വലിയ പ്രശ്നമാണ്. അല്ല അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. താങ്കൾക്ക് ഇനി സംസാരിക്കുന്ന സമയം തരും. സഫ്വാൻ ഞങ്ങൾ സംസാരിക്കാൻ സമയം തരും. സഫ്വാൻ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. സഫ്വാൻ ഞങ്ങൾ സംസാരിക്കാൻ സമയം തരും. പക്ഷെ സഫ്വാൻ ഇവിടെ കൊണ്ടുവച്ച ട്രാൻസ്ലേഷൻ ഇവിടെ നിങ്ങളുടെ വലിയ വലിയ പണ്ഡിതന്മാര് ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ തെറ്റാണ് എന്നാണ് സഫ്വാൻ പറഞ്ഞത്. ഇത്രയും നാളും ഇസ്ലാമിക ലോകം വിശ്വസിച്ചത് തെറ്റാണെന്നാണ് സഫ്വാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇത് എന്താണ്, എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തർജ്ജിമ വന്നത്, അത് ഏത് പുസ്തകത്തിലാണ് ഉള്ളത്, ഒന്ന് പറയൂ സഫ്വാന്. ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവൻ സംസാരിക്കുന്നു, ബിജു സംസാരിക്കുന്നു. എന്റെ സഫ്വാനെ, അത് ഞങ്ങളുടെ വലിയൊരു സംശയമാണ്. സഫ്വാൻ അങ്ങനെ ഒരു സംഭവമാണ്. ഈ പുള്ളി ഇപ്പൊ ഇന്ന് നിലനിൽക്കുന്ന സർവ ഇസ്ലാമിക അറബി പണ്ഡിതന്മാരെയും കടത്തി വെട്ടിക്കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഭാഷ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഈ സാക്ഷാൽ MM അക്ബർ കേരളത്തിന്റെ ഈ ആധുനിക കാലത്തെ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ഇസ്ലാമിക പ്രവാചക പണ്ഡിത ശിരോമണി ഇറക്കിയ ഒരു കിതാബുണ്ട്. ആ കിതാബിനകത്ത് പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിഭാഷ നടത്തിയിരിക്കുന്ന ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ എന്ന് പറഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യനാണ്. ഈ പുള്ളിയുടെ പുസ്തകത്തിനകത്തും ആ വാക്ക് പരിശുദ്ധനായ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാണ്. അപ്പൊ തന്നെ TK ഉബൈദിന്റെ പരിഭാഷ, എന്റെ പേര് ഇരിപ്പാണ് TK ഉബൈദ്, TK ഉബൈദിന്റെ അബ്ദുൽ ഖുറാൻ ഭാഷ്യത്തിന്റെ പരിഭാഷയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ പരിഭാഷ പ്രകാരം അത് കൊടുത്തിരിക്കുന്നത് 19:19 പറഞ്ഞിരിക്കുന്നത് വിശുദ്ധനായ, വിശുദ്ധൻ എന്നുള്ള വാക്കാണ്, നിനക്കൊരു വിശുദ്ധനായ പുത്രനെ തരുമെന്നാണ്. ഇനി ഒരു അറ്റ്ലീസ്റ്റ് രണ്ട് ഇംഗ്ലീഷ് പരിഭാഷ എന്റെ ഇരിപ്പുണ്ട്, രണ്ടാന്നോ മൂന്നാന്നോ. എന്റെ ഇവിടുത്തെ വലിയ ഇന്റർനാഷണൽ താരങ്ങൾ പരിഭാഷപ്പെടുത്തി ഇറക്കി ഇംഗ്ലീഷ് പരിഭാഷ. ഇതിനെല്ലാം കടത്തി വിട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു BA പണ്ഡിതൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതല്ല സംസ്കാര സമ്പന്നം. അപ്പം പിന്നെ യേശു എന്താ സംസ്കാര സമ്പന്നം, അങ്ങനെയാണെങ്കിൽ അത്രയെങ്കിലും ബോധം ഉണ്ടോ കേട്ടോ. സംസ്കാര സമ്പന്നം എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് കേൾക്കാൻ പഠിക്കാൻ പറ, പിന്നീട് നമുക്ക് ഇവിടെ മലയാളവും ഇംഗ്ലീഷും തമിഴും സംസ്കൃതത്തിന്റെ ഒക്കെ ഭാഷ പഠിക്കാന്ന് പറ. ചുമ്മാ വേറെ പണി നോക്കി പോകാൻ പറ. സോൾജർ ബ്രദർ ഒരു സെക്കൻഡ്, സഫ്വാൻ താഴെ ഇറങ്ങിപ്പോയിട്ട് സ്വയമേ ഇറങ്ങിപ്പോയതാന്ന് തോന്നുന്നു. ചാറ്റിൽ ഒരു ഇതിട്ടു, പേടിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തു. ഞാൻ രണ്ട് പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തു, വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സഫ്വാനെ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റോൾ എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ അത് ലിങ്ക് ഷെയർ ചെയ്യാം. ഇവിടെ നിന്നിട്ട് തക്കി ഇറക്കാൻ വരരുത്, കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ തന്നെത്താൻ താഴെ ഇറങ്ങരുത്. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് പ്യുവർ എന്നാണ്. ഇദ്ദേഹം ഇവിടെ ഒരു പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ പറയുന്ന വഷളത്തരം താഴെ ഇരുന്ന് കേൾക്കട്ടെ. രണ്ട് മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം സഫ്വാൻ, കാരണം റീപ്ലേ ഓൺ ആണല്ലോ. റീപ്ലേ ഓൺ ആണ്. വർഗീസ് ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ പണ്ഡിതന്മാരെയും ഇദ്ദേഹം ഇന്ന് തള്ളി. അപ്പൊ ഈ BA അറബി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ഇദ്ദേഹത്തിന്റെ അറബി സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാം. കാരണം താങ്കൾ പറഞ്ഞോളൂ, പറഞ്ഞോളൂ, രണ്ട് മിനിറ്റ് ആരും ഇവിടെ വിടില്ല. രണ്ട് മിനിറ്റ് സംസാരിക്കോളൂ, സംസാരിക്കും, ആരും ഇവിടെ വിടില്ല, സംസാരിക്കും, താങ്കൾ സംസാരിക്കും. നിങ്ങൾക്ക് അതൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഇനി 5 മിനിറ്റ് വേണോ? നിങ്ങൾ ആ വാക്കം തെളിയിക്കാൻ നിങ്ങൾ 2 മിനിറ്റ് എടുത്ത് സംസാരിച്ചോളൂ സഫ്വാൻ. എനിക്ക് വിശദീകരിച്ച് പറയണം, എനിക്ക് 5 മിനിറ്റ് വേണം, ആരും ഇടപെടരുത്. 3 മിനിറ്റ് ആണ് ഇവിടെ ഒരു സ്പീക്കർക്ക് ടൈം. ഒരാൾ ഇവിടെ സംസാരിച്ചാൽ 3 മിനിറ്റ് ആണ്. നിങ്ങൾ റിയാസത് ഇവിടെ വന്നിരിക്കുന്നു, എന്ത് മാന്യനായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്, എന്താ നിങ്ങക്ക് കാണാതെ? ആര് റിയാസ് ഇരിക്കുന്നല്ലോ നിങ്ങൾ ഇവിടെ. ഇവിടെ മണിക്കൂർ കണക്കിന് സംസാരിക്കുന്ന വ്യക്തികളാണ് റിയാസും നജീബും ഒക്കെ. സോ അതുകൊണ്ട് സഫ്വാനെ ഇവിടെ അതിന്റേതായ മാന്യതയുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങളുടേതായ അവസരമുണ്ട്. 3 മിനിറ്റ് എടുത്ത് സഫ്വാനെ സംസാരിക്കാം പ്ലീസ്.
പന്ത്രണ്ട് 32 മുതൽ 41 വരെ 9 മിനിറ്റ് സംസാരിച്ചു. എനിക്ക് ഒരാളല്ല ഇവിടെ സംസാരിച്ചത്, ഒരാളല്ല ഇവിടെ സംസാരിച്ചത്, ഇവിടെ പലരുമാണ് സംസാരിച്ചത്. സോ പറഞ്ഞോളൂ സഫ്വാൻ. എനിക്കൊരു അവസരം തരാമോ? നിങ്ങളങ്ങ് സംസാരിച്ചു പോയതല്ലേ. സഫ്വാൻ സംസാരിച്ചോളൂ, സഫ്വാന് സംസാരിക്കാൻ സമയം തന്നിട്ടുണ്ട്. അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ വിഷയത്തിൽ സംസാരിച്ചാലേ സഫ്വാനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും, തീർത്ത് പറയാം. സഫ്വാനെ സംസാരിച്ചോളൂ. നിങ്ങൾ ഒരു വർഷം റിമൂവ് ചെയ്ത് കളഞ്ഞതല്ലേ. സഫ്വാനെ സംസാരിച്ചോളൂ, പേടിയില്ല. സഫ്വാൻ പണ്ഡിതൻ സംസാരിക്കൂ, പണ്ഡിതൻ പണ്ഡിതന്റെ സ്വഭാവം കാണിക്കൂ. നമുക്ക് മിണ്ടായിരിക്കാം. ബിജു, ബിജു ഒരു സെക്കൻഡ്, സെക്കൻഡ് നമുക്ക് എല്ലാവർക്കും മ്യൂട്ട് ചെയ്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും മ്യൂട്ട് ചെയ്തിരിക്കാം. സഫ്വാൻ സംസാരിക്കട്ടെ. സഫ്വാനെ കേൾക്കുന്നില്ല, റേഞ്ച് ഇല്ല, റേഞ്ച് പോയി. സഫ്വാൻ സംസാരിച്ചോളൂ, ഞങ്ങൾ ആരും മിണ്ടില്ല. സംസാരിക്കും. സഫ്വാൻ കേൾക്കുന്നില്ല, സഫ്വാൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് സഫ്വാൻ ഇപ്പോ. കേൾക്കുന്നില്ല, പ്ലീസ്. സഫ്വാൻ, സഫ്വാൻ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി വരൂ, വേഗമാവട്ടെ. കേൾക്കുന്നില്ല സഫ്വാൻ. എന്റെ സുഹൃത്തെ, താങ്കൾക്ക് റേഞ്ച് ഇല്ലാത്തതാണ്, താങ്കൾ പറയുന്ന ഞങ്ങൾക്കും കേൾക്കുന്നില്ല. ഒന്ന് സംസാരിക്കൂ. റിയാസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. റിയാസ്, റിയാസ് ഒന്ന് പറഞ്ഞോളൂ. ഹലോ, കേക്കണ്ടോ? ഹലോ, കേൾക്കാം, സംസാരിക്കൂ. ഓക്കെ, നിങ്ങൾ 19-ാമത്തെ സൂറത്തിലെ 19-ാമത്തെ ആയത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ അറബിയും മലയാളം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അറബി അറിയാനുള്ള ആൾക്കാർക്ക് അറിയാം, അറബിയും മലയാളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് അറബിയിലുള്ള ഓരോ പദങ്ങളും മലയാളത്തിൽ അതേപോലെ അതെല്ലാം തന്നെയാണ്. അതേ അർത്ഥത്തിൽ ട്രാൻസ്ലേഷൻ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അത് മുത്തറാദിഫ്, അതായത് ഒരേ പോലെ പല പദങ്ങളുണ്ട്. ഇപ്പൊ സക്കിയ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നനാണ്. ആ ആ വാക്കിനെ പരിശുദ്ധ, പക്ഷെ ആശ അതല്ല. അർത്ഥം വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് അങ്ങനെ വെക്കാം, പക്ഷെ അവിടെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മുമ്പുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ പരിശുദ്ധനാക്കി ആകാശത്തേക്ക് ഉയർത്തിയെന്നോ മകനാക്കി ഉയർത്തിയെന്നോ അല്ല അവിടെ പറഞ്ഞത്. അത് ബാക്കി പറയണം. കാല അന്നായ കൂനലിയോ ഗുലാമുൻ വലം യംസസ്നി ബഷറുൻ വലമക്കു ബഹയ്യ എന്ന് പറഞ്ഞ് ബാക്കി പറയണുണ്ട്. നിങ്ങൾ അതൊക്കെ വായിക്കണം, അല്ലാതെ അറ്റവും മൂലയും അരികും അല്ല വായിക്കാനുള്ളത്. ബാക്കി താഴോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളോട് തന്നെ ചോദിക്കണ്ട, നിങ്ങൾ കൂട്ടത്തിൽ പെട്ട അറബി പഠിക്കുന്ന, അറബി അറിയാവുന്ന, അല്ലെങ്കിൽ അറബി ഡിക്ഷണറി എടുക്കണം. ഡിക്ഷണറി, അറബിയിലുള്ള ഡിക്ഷണറി, അതായത് അറബി മലയാളം ഡിക്ഷണറി, നല്ല ഡിക്ഷണറി, അതായത് മൻഹൽ എന്ന് പറയുന്ന ഡിക്ഷണറി കോഴിക്കോട് കിട്ടും. നിങ്ങൾ എടുത്തിച്ച് നോക്ക് എന്താണ് സക്കിയൊക്കെ അവിടെ അർത്ഥം വെച്ചിരിക്കുന്നത്. ഇത് ഫെയിലേ വരത്തുള്ളൂ. സക്കാക്ക് എന്താണ് അവിടെ അർത്ഥം വെച്ചിരിക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിൻ്റെ ആ വാക്കിന്, അത് അറബി വാക്കാണല്ലോ, ഖുർആനിൻ്റെ തർജ്ജിമയോ ഒന്നുമല്ല. അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എന്നെ പണ്ഡിതനായിട്ട് അംഗീകരിക്കേണ്ട, ഞാൻ പുതിയ ആളായിട്ട് വന്നൊന്നും അംഗീകരിക്കേണ്ട, എന്നെ ഒരുപാട് താഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ ഞാൻ ഇതുവരെ ആരെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ കമൻറ്റ് ബോക്സ് പരിശോധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്നറിയാം. പക്ഷെ ഞാൻ പിന്നെ ഞാൻ വന്നത് നോക്കണം, താഴെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. മേളിലും താഴെയും കൂടെ നോക്കി അർത്ഥം ഒന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പ്രസംഗം വേണ്ട. ആ വാക്യം ഇനി സംസ്കാര സമ്പന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ, ഇതര ചെറിയ മുണ്ടവും ഡി കെ ഉപയോഗം ഒക്കെ തെറ്റാണെങ്കിൽ നിങ്ങളെ ആ വാക്ക് കൂട്ടാ ഒരു മിനിറ്റ് ബിജു ബ്രദറെ, ബിജു ബ്രദറെ, സഫ്വാന് നമ്മളൊരു 2-3 മിനിറ്റ് സമയം കൊടുത്തു. സഫ്വാൻ ഏകദേശം 1 മിനിറ്റും 50 സെക്കൻഡും സംസാരിച്ചു. ഇതുവരെ സഫ്വാൻ ആ പോയിന്റിലേക്ക് വന്നില്ല. സഫ്വാൻ ആ താഴെ ചാറ്റ് നോക്കൂ, നിങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, വാദം പ്രസംഗവും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു സെക്കൻഡ്, ഇവിടെ ഒരു സഹോദരൻ മൈക്ക് എടുത്തിട്ടുണ്ട്, ഒരു മിനിറ്റ് ബിജു ബ്രദർ സംസാരിച്ചോളൂ. ഓക്കെ, നമ്മള് സഫ്വാൻ ഒന്ന് മ്യൂട്ട് ചെയ്യൂ.
നിങ്ങൾ സംസാരിച്ച് കഴിയേണ്ട. നിങ്ങൾ നിങ്ങൾ ഇതുവരെയും ഫാക്ച്വൽ എറേഴ്സ് ആണ് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ തർജ്ജമ ചെയ്ത എല്ലാ പണ്ഡിതന്മാരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നു ഡിക്ഷണറി എടുക്കും, അത് എടുക്കും, ഇത് എടുക്കും എന്ന് പറയുന്നു. നിങ്ങൾ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ട്രാൻസ്ലേഷൻ ആണ് ഞങ്ങൾ വായിച്ചത്, അച്ചടിച്ചു വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾ വായിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അത് ബിജു ഒന്ന് കേൾക്കാം, നിങ്ങൾക്ക് ഏത് പണ്ഡിതനാണ് ചോദിച്ചിട്ടുള്ളത്? അല്ല, ആ ആയത്തിന്റെ തഫ്സീർ എടുത്തൊന്ന് വായിച്ചേ. സൊഫാൻ, നമുക്ക് തൽക്കാലം സൊഫാന്റെ കൂടെ ഒന്ന് പോകാം. സൊഫാൻ ആണ് പറഞ്ഞത് സംസ്കാര സമ്പന്നൻ എന്നാണ് അവക്കന്റെ അർത്ഥം. ഓക്കെ, ഞങ്ങള് സൊഫാന്റെ അർത്ഥം അതാണെങ്കിൽ ഞങ്ങൾ സൊഫാന്റെ കൂടെ വരുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൊഫാനോട് ചോദ്യം, ഈ അള്ളാഹുവിന്റെ വചനവും അള്ളാഹുവിന്റെ റൂഹും വെറും സംസ്കാര സമ്പന്നൻ മാത്രമാണോ? താങ്കൾക്കൊന്ന് മറുപടി പറയാം. അള്ളാഹുവിന്റെ റൂഹും അള്ളാഹുവിന്റെ കലാമുമാണ് ഈസാ നബി എന്ന് നിങ്ങളുടെ ഖുറാനിൽ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ വചനവും അള്ളാഹുവിന്റെ റൂഹും ആത്മാവും വെറും സംസ്കാര സമ്പന്നം മാത്രമാണോ? അതിൽ ഉപരിയായിട്ട് ഒന്നുമല്ലേ? താങ്കളൊന്ന് മറുപടി പറയും. പണ്ഡിതനാണ്, കലാമല്ല, കലിമയാണ്. ആ കലിം 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 നിങ്ങളും കലിം. ഓ, ഞാൻ അറബി ക്ലാസ്സിൽ കേറില്ല, അതുകൊണ്ടാ. പറ സോഹൻ, പറ. സംസ്കാര സമ്പന്നനായ പ്രവാചകനാണ്. അല്ലല്ലല്ല, ഞാൻ ചോദിച്ചു. സൊഫാൻ, താങ്കൾ പറഞ്ഞു ഞാൻ അംഗീകരിച്ചു. താങ്കൾ പറഞ്ഞു അവിടെ പരിശുദ്ധൻ എന്നല്ല. ഓക്കെ, എഗ്രി ചെയ്തു, ഞാൻ എഗ്രി ചെയ്തു. ഓക്കെ, താങ്കൾ പറഞ്ഞ അർത്ഥം താങ്കളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ചോദ്യം കേൾക്കൂ സൊഫാൻ, ചുമ്മാ ഇടയ്ക്ക് കയറാ സൊഫാൻ. അങ്ങനെ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഈസാ നബി എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ വചനവും റൂഹും മാത്രമാകുന്നു എന്ന് താങ്കളുടെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ വചനവും അള്ളാഹുവിന്റെ റൂഹും വെറും സംസ്കാര സമ്പന്നം മാത്രമാണോ? അതിലുപരി ഒന്നുമല്ലേ? അത് പരിശുദ്ധമല്ലേ? അത് ഹോളി അല്ലേ? ഇതാ ചോദ്യം, പറഞ്ഞോളൂ. ഞാനേ ഈ അർത്ഥ പരിശുദ്ധനാണെന്ന് മലയാളത്തിൽ വെക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഉദ്ദേശമാണ് പറഞ്ഞത്. ആ പരിശുദ്ധ, അപ്പൊ അങ്ങനെ അർത്ഥം വെക്കാമെങ്കിൽ അത് ആ അർത്ഥം മതി. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് പറഞ്ഞു തീരട്ടെ. വേണ്ട വേണ്ട, സഫ്വാൻ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. സഫ്വാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തെ നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വെച്ചത്. രാജ സംസാരിക്കട്ടെ, അതിനുശേഷം സഫ്വാനിലേക്ക് വരാം. എനിക്കിപ്പോ എന്റെ ഡി പി ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ഞാൻ ഖുറാൻ WBW. അല്ല, ഒരു മിനിറ്റ് സഫ്വാനെ, നിങ്ങൾ മാത്രം സംസാരിച്ചാ പോരല്ലോ. നിങ്ങൾ ഈ പേര് മാറ്റി സൗഫാനാണോ സഫ്വാനാണോ? സഫ്വാൻ എന്നുള്ള പേര് കേൾക്കുമ്പോ എന്താ നാണായിട്ടാണോ നിങ്ങള് SWFAN എന്നിട്ടത്? എന്റെ പേര് അങ്ങനെയാണ് ഒറിജിനലായിട്ട്. ആ, അത് ചിലപ്പോ നാണം കൊണ്ടായിരിക്കും. സഫ്വാൻ എന്നുള്ള പേര് പറയാൻ നാണായിട്ടായിരുന്നു. ഞാനത് പറയാതിരുന്നതാണ്, ഞാൻ ഇത്രയും നേരം സഫ്വാൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണ്. ഞാൻ സംസാരിച്ചോട്ടെ, നിങ്ങളൊന്ന് ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും സഫ്വാന്. അതായത് ഇദ്ദേഹം പറഞ്ഞത് ഈ അറബി, എന്റെ ഡി പി നോക്കിക്കോ, അതില് ഞാൻ ഖുറാൻ WBW എന്ന് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവര് പറയുന്ന അർത്ഥം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലും അവരെക്കാട്ടിലും വലിയ പണ്ഡിതനൊന്നല്ലല്ലോ ഇദ്ദേഹം. ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു വ്യാഖ്യാനം കൊടുത്തതാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞു പോയി ഇങ്ങനെ പരിശുദ്ധൻ എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ പരിശുദ്ധ മകൻ എന്നുള്ള വാക്ക് അവിടെ കാണിച്ചു താന്നൊക്കെ ഇങ്ങോട്ട് വെല്ലുവിളി നടത്തി അത് കാണിച്ചു കൊടുത്തപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ഇവർക്ക് പിന്നെ അവർക്ക് അറിയാം ആ ബുക്കിൽ കാര്യമായിട്ടൊന്നുമില്ല, അത് അത്ര ഹോളി ബുക്കൊന്നല്ല, പരിശുദ്ധമായിട്ടുള്ള ബുക്കൊന്നല്ല. അതുകൊണ്ട് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് ദുർവ്യാഖ്യാനം നടത്താം. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു മിനിറ്റ് അവിടെ മിണ്ടാതിരിക്കും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഈ അറബി വാക്ക് അതിൽ അർത്ഥം ഒന്നായിരിക്കും, പക്ഷെ നമ്മളത് അതിനെ ആ അർത്ഥത്തിൽ എടുക്കരുത്, നമ്മൾ വേറെ അർത്ഥം കൊടുക്കണം. ഒരു ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ഒരു ഭാഷയുടെ ഉദ്ദേശം എന്താണ്? ശരിയായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് ഒരു ഭാഷയുടെ ഉദ്ദേശം. അപ്പൊ അതിൽ ആ ഒരു വാക്ക് അവിടെ എഴുതുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ എടുക്കാൻ പറ്റണം. അങ്ങനെ അല്ലാത്ത ഏത് ഭാഷയും തല്ലിപ്പൊളി ഭാഷയാണ്. അപ്പൊ ഈ പറയുന്ന റെവലേഷൻ കിട്ടിയിട്ടുള്ളത് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഭാഷയെന്നാണോ? യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, അന്ന് ഇത് എഴുതുമ്പോ ഞാൻ നേരത്തെ മുന്നു പല തവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഇതില് ഈ കുത്തും കോമയും ഒന്നും ഇല്ലാതെ വെറും പ്ലെയിൻ ആയിട്ട് ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് തുടക്കത്തിൽ എഴുതിയത്.
ഈ കുത്തും കോമയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഇന്നത്തെ അറബിക്ക് ഈ കുത്തും കോമയൊക്കെ ഇട്ടാലേ അതിന്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ കുത്തിന്റെ എണ്ണം മാറിക്കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം മാറും, അതുപോലെ സ്ഥാനം മാറിയാൽ അർത്ഥം മാറും. പക്ഷെ ഈ ഖുർആൻ എഴുതുന്ന ആദ്യം എഴുതിയ കാലഘട്ടത്തിൽ ഈ കുത്തും കോമയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവരത് പ്ലെയിൻ വെറും ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിപ്പോയി. പിന്നീട് 8-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി അന്നത്തെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു, അവർക്ക് തോന്നിയ പോലെ അവിടെ ഇവിടെയൊക്കെ കുത്തിട്ടിട്ട് അവര് ഓരോ ഇതങ്ങ് കൊടുത്തു. അപ്പൊ പലപ്പോഴും എന്ത് പറ്റി വെച്ചാൽ അവര് അവരുടെ ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ കുത്തുകൾ ഇട്ടിട്ടുള്ളത്. ഇന്ന് ഇവർക്ക് അതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ ഓരോ ഓരോ തട്ടിപ്പും പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഖുർആൻ WBW പോലും ഇതിൽ പ്യുവർ, അതായത് പരിശുദ്ധം എന്ന അർത്ഥമാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ എല്ലാം അത് കണക്ക് കൂട്ടേണ്ടതെന്ന് ഓഫീസ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കാൻ വരില്ലേ? നിങ്ങൾക്ക് സമയമില്ല, പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ, സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സഫാൻ ഇവിടെ സംസാരിക്കാൻ വരില്ല. തീർത്തൊരു കാര്യം പറയാം, സമയമുള്ളപ്പോ മാത്രം പണ്ഡിതന്മാർ വന്നാൽ മതി സംസാരിക്കാൻ. അതുകൊണ്ട് ദയവേ സഫാൻ എങ്ങനെ മ്യൂട്ട് എടുത്താലും മ്യൂട്ട് എടുക്കാൻ പറ്റില്ല സഫാനെ. ഇത് ക്ലബ് ഡെക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സഫാൻ അവിടെ നിന്ന് ചലിക്കില്ല, അവിടെ ഇരിക്കും. പറയുന്നത് കേൾക്കാദ്യം, എല്ലാരും സംസാരിക്കുമ്പോ ഇടയിൽ കയറി സംസാരിക്കാതെ സഫാൻ. സഫാനെ പറയേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഫാൻ അറബി പണ്ഡിതനാണെന്ന് പറഞ്ഞു, ഒന്നാമത്തെ മിസ്റ്റേക്ക് അതാണ്. ഒരു BA ഹോൾഡർ ആയ സഫാൻ എങ്ങനെയാണ് ആ വിഷയത്തിൽ പണ്ഡിതനായത്? ഓക്കെ, അത് സഫാൻ ഒന്ന് ചിന്തിക്കണം. വെയിറ്റ് ചെയ്യും, ഒരു സെക്കൻഡും ഇല്ല, ഞങ്ങൾ പറഞ്ഞ ശേഷം മാത്രം സംസാരിച്ചാൽ മതി. ഏകദേശം 2 മിനിറ്റോളം ഇവിടെ ഇരുന്ന് സഫാൻ കാര്യങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചു. സഫാൻ തീർത്തു പറഞ്ഞു അതിന്റെ അർത്ഥം പരിശുദ്ധമെന്നല്ല, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. അവിടെ ഉദ്ദേശിച്ചേക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവൻ. ഓക്കെ, ഒരു സംസ്കാരത്തിന്റെ നിറകുടം എന്താണ് സഫാനെ? ആ ഒരു വാക്കിന്റെ അർത്ഥം പ്യുവർ എന്നാണ്. അതിന് മേൽത്തരമായ ഒരു വാക്കും അതിൽ കൊടുക്കാനില്ല സഫാനെ. ഇനി സഫാന് ഇവിടെ ഇരിക്കുന്നവർ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് അറബി അറിയില്ല എന്ന് ചിന്തിച്ചാണ് സഫാൻ ഈ പ്രസംഗങ്ങൾ ഇവിടെ നടത്തുന്നതെങ്കിൽ സഫാനെ തെറ്റിപ്പോയി. അറബി ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് സഫാൻ അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി അങ്ങ് രക്ഷപ്പെടാൻ നോക്കട്ടെ. ഞാൻ ഇന്ന് വരെ കഴിഞ്ഞ 28 വർഷമായി ഇന്നു വരെ കേൾക്കാത്തൊരു കാര്യമാണ് സഫാൻ ഇവിടെ പറഞ്ഞത്. ഇനി സഫാൻ പഠിച്ചിട്ടില്ലാത്ത കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സഫാനോട് പറയുന്നത്. അറബി നാട്ടിൽ പഠിച്ച് എന്റെ അടുത്ത് സഫാൻ ഇവിടെ നിന്ന് പറയരുത്. സോ അതുകൊണ്ട് സഫാൻ പണ്ഡിതൻ ദയവ് ചെയ്ത് രാജബ്രദർ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് റെഫ്യൂട്ട് ചെയ്തേ, അതിനെ സഫാൻ സംസാരിച്ചോളൂ. രാജബ്രദർ ഇട്ട ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. നിങ്ങളുടെ സിസ്റ്റർ പറഞ്ഞത് ഹോളി എന്നാണ്, ഞാൻ അതിനെയാണ് ഫസ്റ്റില് തന്നെ വിമർശിച്ചേ. അതിന് ഹോളി നല്ല അർത്ഥം കൊടുക്കുന്നത് എന്താണ് വ്യത്യാസം? സഫാൻ സഫാൻ പറഞ്ഞ വാക്കും സഫാൻ പറഞ്ഞതും ഇതുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? സഫാൻ പറഞ്ഞത് ഇതിനകത്ത് കൾച്ചറൽ എന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? സംസ്കാരം എന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? എന്റെ മോന് പണ്ഡിത ഇങ്ങനൊന്നും കേറി പണിയാതെ, നിങ്ങൾ പണി കൊടുക്കുന്നത് പറയാൻ അമ്മക്ക് പറയാനുള്ള അവസരം എന്താ? ഓ, ഇജ് പറഞ്ഞോളി രാജ. ആ മറ്റേ പുള്ളി ഇടയ്ക്ക് കയറുന്നില്ലേ, ഗിബ്ബറോ? സഫാൻ പറഞ്ഞ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, സഫാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ പറയട്ടെ, പിയറും ഹോളിയും തമ്മിൽ വ്യത്യാസം ഇല്ലേ? എന്തുകൊണ്ട് ആ ഇംഗ്ലീഷിന്റെ അർത്ഥത്തില് ഹോളി എന്ന് കൊടുത്തില്ല? നിങ്ങൾ പറയുന്നത് പോലെ പരിശുദ്ധനായ ഹോളി ഹോളി സൺ എന്ന് നിങ്ങളുടെ സിസ്റ്റർ അർത്ഥം വെച്ചു, ഹോളി സൺ എന്ന്. പക്ഷെ എന്തു എവിടെ ഉണ്ട്? ഒരു മിനിറ്റ് അല്ല സഫാന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നേക്കല്ല ശരി. എന്നാ സഫാനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 100% പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു സഫാനെ. സോറി, ഞാൻ ചിരിച്ചു, മൈക്ക് ഓൺ ആയിരുന്നു, സോറി. അതങ്ങനെയാണ്, പ്യുവർ പ്യുവർ പിന്നെ എന്താ പറയുക, കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധ 100% പിന്നെ സംസ്കാര സമ്പന്നമായ വെളിച്ചെണ്ണ, അതാണ് അതിന്റെ അർത്ഥം അല്ലേ സഫാനെ? അങ്ങനെയാണല്ലോ വാക്കിന്റെ അർത്ഥം.
നിങ്ങള് കഥകളും കാര്യങ്ങളും അറിയാതെ ചിരിച്ചു കേട്ടോ. വ്യത്യാസം ഉണ്ടോ ഇല്ലേ മലയാളത്തിലോട്ട്? എന്റെ സഫാനെ, സഫാനോട് ചോദിച്ചതിന് മറുപടി പറയാം. സഫാൻ ഇംഗ്ലീഷ് കൂടെ പഠിപ്പിക്കാൻ വന്നല്ലേ. സഫാനെ 100% പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ, അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് സഫാൻ ഇനി സംസാരിച്ചാ മതി. എന്റെ സഫാനെ പറഞ്ഞതിന് മറുപടി പറയൂ, ചോദിച്ചതിന് മറുപടി പറയൂ സഫാനെ. അല്ലാതെ ഇവിടെ രക്ഷയില്ല സഫാന്. 100% പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ, അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. അതല്ല ഞാൻ അത് തന്നെയാണ്, അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു സഫാനെ. അത് പറഞ്ഞു കഴിയുമ്പോ സഫാന്റെ ഈ സംശയം അങ്ങ് തീരും. അത് വർഗീസ് സാർ പറഞ്ഞല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയണ്ടേ സഫാൻ പറയൂ, 100% പരിശുദ്ധിയുള്ള വെളിച്ചെണ്ണ, അതിന്റെ ഇംഗ്ലീഷ് പറയൂ സഫാനെ. പ്യുർ കോക്കനട്ട് ഓയിൽ എന്ന് പറയാം. 100% പ്യുർ കോക്കനട്ട് ഓയിൽ എന്ന് പറയാം, അല്ലാതെ വേറെ ഏത് രീതി പറയാം? എന്റെ പൊന്നെ മാഷെ, ഞാനൊന്ന് പറയട്ടെ. അല്ലെങ്കിൽ പറയണ്ടേ, പറയാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ചോദിച്ചേ, പറഞ്ഞിട്ട് പോയാ മതി. പറയുമ്പോ നിങ്ങള് ഇടയ്ക്ക് ഇറങ്ങി ഞാൻ ഇങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കും. വാര്യർ ബ്രദറെ, എനിക്ക് ഒരു മിനിറ്റ് സഫാനെ വെയിറ്റ് ചെയ്യും. വർഗീസ് ഹസാൻ ഒരു സംശയം ചോദിക്കാണ്, ആ സംശയം കൂടെ ഒന്ന് തീർത്ത് പണ്ഡിതനെ പണ്ഡിതനെ കിട്ടുമ്പോഴേ ചോദിക്കാൻ പറ്റൂ. സഫാനെ വെയിറ്റ് ചെയ്യൂ. ഒരു കാര്യം, ഈ പിന്നെ ഈ സംസ്കാര സമ്പന്നനായ ശിശു എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞല്ലോ, അത് ഇങ്ങനെയാണ് മേടിച്ചത്. എന്തുകൊണ്ടാണ് ആ അർത്ഥം അവിടെ വരുന്നത്? അതൊന്ന് വിശദീകരിച്ചേക്കോ ആ വാക്യത്തിന്റെ. വർഗീസ് ആയിരുന്നല്ലോ ആരായിരുന്നല്ലോ, അതിന്റെ ഇടയ്ക്ക് ആർക്കും അവസരം കൊടുക്കാം. പൂർത്തിയാക്കിയിട്ട് വർഗീസിന് സംസാരിച്ച് സഫാനെ, സഫാനെ ഇവിടെ കേറി വന്ന് മോഡറേറ്റ് ചെയ്യാൻ നിക്കല്ലേ. ഇവിടെ വന്നിട്ട് റൂമിന്റെ അധികാരം ഏറ്റെടുക്കണേ നിസു ആവല്ലേ സഫാനെ. സഫാൻ സഫാനോട് ചോദിച്ച ചോദ്യം, രണ്ട് ചോദ്യമാണ് ഇപ്പൊ സഫാന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് വർഗീസ് അച്ഛൻ ചോദിച്ച ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യം, ഈ രണ്ട് ചോദ്യമുണ്ട്. വർഗീസ് അച്ഛൻ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? സഫാൻ ഇടയ്ക്ക് കയറി സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞത് സംസ്കാര സമ്പന്നനാണ് കാര്യം. ഉബൈദിന്റെയും അതുപോലെ തന്നെ പരപ്പൂരിന്റെയും ഒക്കെ വ്യാഖ്യാനം അല്ലെങ്കിൽ പരിഭാഷ തെറ്റാണെന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സംസ്കാര സമ്പന്നാണെന്ന് പറയാം. അത് അദ്ദേഹം പറഞ്ഞ മാതിരി ഇങ്ങനെയാണ്, നിങ്ങൾ അതിന്റെ മേളത്തെയും താഴത്തെയും വാക്യങ്ങൾ പഠിക്കണമെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പറഞ്ഞു. ഓക്കെ, ആ അർത്ഥം ഒന്ന് വെച്ചുകൊണ്ട് ഒന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ സംസ്കാര സമ്പന്നമാനാണ് ആ ശിശു എന്ന് അവിടെ വിശദീകരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് പശ്ചാത്തലത്തിൽ ഒന്ന് പറയാത്തേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു പറഞ്ഞോളൂ, പറഞ്ഞോളൂ സഫാൻ. താങ്കൾക്ക് 2 മിനിറ്റ് സമയം വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. ആരും ഇടയിൽ കയറില്ല, പറഞ്ഞു. ഈ ചോദ്യത്തിന് മുമ്പ് പറയാനുണ്ട്, നിങ്ങളുടെ ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ പറയുന്നത് ഹോളി ക്രിസ്തനാണോ പ്യുർ ക്രിസ്തനാണോ പറയുന്നത്? ഈ പ്യുറിനാണോ നിങ്ങൾ ഈ പരിശുദ്ധം നടത്താൻ വെക്കണം? വെളിച്ചെണ്ണ ആവശ്യം നിൽക്കട്ടെ. ക്രിസ്തുവിനെ നിങ്ങളത് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും പ്യുർ ക്രിസ്തു എന്ന് പറയാറുണ്ടോ? അപ്പം ഈ സക്കിയ എന്ന വാക്കിന്റെ അർത്ഥം പ്യുർ എന്നാണ് അർത്ഥം. പക്ഷെ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കണ എന്താ? വെളിച്ചെണ്ണ പോലെയാണോ ഒരു മനുഷ്യന്റെ പരിശുദ്ധിയെ പറ്റി പറയുന്നേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധിയെ പറ്റി പറയുന്ന വെളിച്ചെണ്ണയുടെ പരിശുദ്ധി പോലെയാണോ? അങ്ങനെയാണോ? പറഞ്ഞു കഴിയട്ടെ ഭായി. നിങ്ങൾ എന്തോ 2 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറണം എന്തിനാ? അപ്പൊ പ്യുറും ഹോളിയും തമ്മിൽ ആശയത്തിൽ വ്യത്യാസമുണ്ട്. നേരത്തെ ഭാഷയെ പറ്റി പറഞ്ഞപ്പോ ഒരു സഹോദരൻ പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ. ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് ഹോളിയും പ്യുറും വന്നു? ഹോളി പരിശുദ്ധൻ എന്നും മലയാളത്തില്, ഹോളിക്കും പരിശുദ്ധൻ എന്നല്ലേ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്? അതുപോലെ പ്യുറിനും പരിശുദ്ധൻ എന്നല്ലേ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്? അപ്പൊ അറബി ഭാഷയിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും ഇങ്ങനെ ഉണ്ട്. ഓരോ സന്ദർഭമായിട്ട് യോജിച്ചു വരുമ്പോ എങ്ങനെ അർത്ഥം വെക്കണമെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ലാതെ വേറെ ആരും പറയുന്നല്ല. ആ ഭാഷയുടെ ആൾക്കാർ, ആ ഭാഷയിലെ പണ്ഡിതന്മാര് ഓരോന്നിനും ഏത് രീതിയിൽ അർത്ഥം വെക്കണം. എന്തുകൊണ്ട് നിങ്ങൾ പ്യുർ ക്രിസ്തു എന്ന് പറയുന്നില്ല, ഹോളി ക്രിസ്തു എന്ന് പറയുന്നു, എന്തുകൊണ്ട് പറയുന്നു? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെ പറഞ്ഞ സക്കിയ എന്ന് പറഞ്ഞ അർത്ഥം ആ ഹോളിയുടെ അർത്ഥത്തിലുള്ള അർത്ഥമല്ല, പ്യുർ എന്നുള്ള അർത്ഥത്തിലാണുള്ളത്. രണ്ടും അർത്ഥ വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലായി. ഓക്കെ, 2 മിനിറ്റ് സമയമായി സഫാനെ. ഒരു സെക്കൻഡ്, ടൈം വയ്ക്കാത്തെ നിങ്ങൾക്ക് എന്താ ടൈം വയ്ക്കാത്ത? ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ 2 മിനിറ്റിന് മുകളിൽ എടുക്കാറില്ല സഫാൻ. നിങ്ങൾ ഇവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ ടൈം വെക്കാത്ത സഫാൻ, 20 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഈ വാരിയറും സംസാരിച്ചു. സഫാൻ ഇനി മ്യൂട്ട് ചെയ്തു, സഫാൻ മ്യൂട്ട് എടുക്കില്ല, ലീസസ് സംസാരിച്ചോളൂ. ഇത് മലയാളത്തിലാണ്, ഞാൻ വായിച്ചത് എങ്ങനെയാണ്, അവൻ പറഞ്ഞു പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാണ് ഞാൻ. അപ്പോ അതായത് 19
സൂറ മറിയം 20th verse 20-ാമത്തെ വേഴ്സിലാണ് അവൻ പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ. ഈ പരിശുദ്ധനായ ഒരാൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധൻ, ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധൻ. ഞാൻ അതാണ് അവിടെ പോയിന്റ് വെച്ചത്. ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ ദാനം ചെയ്യുകയാണ്. ഇവിടെ ദാനം ചെയ്യുകയാണ്. അത് മലക്ക് ദാനം ചെയ്യുകയാണോ അല്ലാഹു ദാനം ചെയ്യുകയാണോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇവിടെ ദാനം ചെയ്യുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. എന്തിനെ? പരിശുദ്ധനായ ആൺകുട്ടിയെ. അപ്പൊ ഇവിടെ പരിശുദ്ധനായ ആൺകുട്ടി എന്നുള്ളതിന് ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ആണ് ദ ഹോളി സൺ. ഹോളി സൺ, മനസ്സിലായോ? ഇപ്പോ ഞാനിപ്പോ പറയാം ഇത് സഹോദരന്മാരെ, കാര്യം ഇതാണ്. ഇപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് ജനറേഷൻ. അതായത് ഇനി ഈസാ നബിയെ ഹോളിന്ന് ഇനിയും പറയണ്ട, പരിശുദ്ധൻ എന്ന് പറയണ്ട, ഗ്രേഡ് കുറയ്ക്കുക. ഇപ്പൊ ഓൾറെഡി ഒരു വെറും പ്രവാചകനാണ് മുഹമ്മദ് നബിയേക്കാൾ താഴ്ത്തി വെച്ചിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ അതിനേക്കാൾ ഇനി പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കൾ ചോദിക്കുകയല്ലേ, എങ്ങനെയാണ് ഈസാ നബി പരിശുദ്ധനായത്? നമ്മുടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് ഇനിയിപ്പോ ഗ്രേഡ് കുറച്ചുകൊണ്ട് വരികയാണ് ജനറേഷൻ പാസ്സാകും തോറും. അതാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇദ്ദേഹം പഠിച്ചിറങ്ങിയപ്പോ അവരാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും ആ വാക്കിന്റെ അർത്ഥം, പരിശുദ്ധം ഹോളി എന്നല്ല, വെറും പ്യുർ എന്നാക്കുക, കുറച്ചുനാൾ കഴിയുമ്പോൾ അത് ഇംപ്യുർ എന്നാക്കുക. ഇതാണ് ഇവരുടെ തക്കിയ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതായിരിക്കും ഇത്. അതുകൊണ്ടാണ് ഇദ്ദേഹം നിന്ന് തർക്കിക്കുന്നത്, അതിന്റെ അർത്ഥം മാറ്റി. വാക്കുകളുടെ അർത്ഥം, ഒരു ഒരു വാക്കിന് 45 അർത്ഥം ഉണ്ടല്ലോ അറബിയില്. ആ സമയത്തിനനുസരിച്ച് മാറ്റുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്താണ്? അവസരത്തിനനുസരിച്ച് വാക്കിന്റെ അർത്ഥം മാറുന്നു. അത് തന്നെയാണ് ഈ തക്കിയ എന്ന് പറയുന്ന സാധനം. പറഞ്ഞാല് അവസരവാദിത്വം. ഈ അവസരത്തിൽ ഒന്ന് പറയാ, മറ്റത്തിൽ വേറൊന്ന് പറയാം. രണ്ട് മിനിറ്റ് കൂടുതലായില്ലേ നമുക്ക് മാത്രം? 1:58 സഫാനെ, സഫാനെ, ഇവിടുത്തെ റൂമിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സഫാനല്ല, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡറേറ്റർ ആണ്. അങ്ങനെ നമുക്കും അതുപോലെ സമയം താ, നിങ്ങൾക്ക് അതുപോലെ സമയം തരുന്നുണ്ട് സഫാനെ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ആരും ഇടയിൽ കയറാത്തത്. സഫ്വാൻ പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ആൾക്കാരാണ്, നിങ്ങളുടെ ആൾക്കാരാണതിൽ മൊത്തം ഇരിക്കുന്നേ. ഞങ്ങളുടെ ആളുകൾ മാത്രമല്ല സഫ്വാനെ, സഫ്വാനെ തൊട്ടപ്പുറത്തിരിക്കുന്നത് റിയാസാണ്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നത് റിയാസാണ്. അപ്പൊ ഞങ്ങളുടെ ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. സഫ്വാൻ പറഞ്ഞ ഒരു മണ്ടത്തരമാണ് ഞങ്ങൾ ഇവിടെ പൊളിച്ചത്. സഫ്വാന്റെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ സഫ്വാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സഫ്വാൻ ഓണാണ്. സഫ്വാൻ ഇപ്പൊ മ്യൂട്ട് ചെയ്യൂ, സഫ്വാൻ മ്യൂട്ട് ചെയ്യൂ. സഫ്വാൻ ഇപ്പൊ സംസാരിക്കട്ടെ. ഇവിടെ ഞങ്ങൾ സഫ്വാൻ പറഞ്ഞ കാര്യം ഇവിടെ ഞങ്ങൾ റെഫ്യൂട്ട് ചെയ്ത ശേഷം മാത്രം സംസാരിച്ചാൽ മതി. ഒരു വാദവും ആധിപത്യം സഹിക്കാൻ ഞാൻ റിമൂവ് ആവുകയാണ്. എനിക്ക് അവസരം റിമൂവ് ആവും, അവസരം തരാതെ റിമൂവ് ആവുകയാണ്. അവസരം തന്നാലും അദ്ദേഹം പൊക്കോട്ടെ, നിങ്ങൾ റിമൂവ് ആയി പൊക്കോളൂ, പൊക്കോളൂ സഫ്വാനെ. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വേറെ ആരുടെ അടുത്തും പറയരുത്. നിങ്ങളുടെ പണ്ഡിതന്മാരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ കരണം അടിച്ച് അവര് പോയിക്കും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. സോ തക്കിയ ഇറക്കാം ആവശ്യത്തിന്.